ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം കഞ്ഞിയുടെയും പയറിന്റെയും ചമ്മന്തിയുടെയും റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇപ്പൊ എല്ലായിടത്തും തന്നെ മഴയല്ലേ, ഈ സമയത്ത് കുടിക്കാൻ പറ്റിയതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമുക്ക് നമ്മുടെ കഞ്ഞിയും പയറും ചമ്മന്തിയും ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പോളം പൊടിയരിയാണ് എടുത്തേക്കണത്. കഞ്ഞി വെക്കാൻ എപ്പോഴും നല്ലത് പൊടിയരിയാണ് കേട്ടോ. അപ്പൊ പൊടിയരി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതരിയാണോ അതെടുക്കുക. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് നമ്മുടെ അരി പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് കഴുകിയെടുത്തിട്ട് വരാവേ. ഇപ്പം എന്താ, നമ്മുടെ അരി ഞാൻ കഴുകിയെടുത്തു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ അരി കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പയറൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാനൊരു 5 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടതാണ്. ഇപ്പൊ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രാവിലെയാണ് കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിടുക. രാത്രിയിലത്തേക്ക് കഞ്ഞി വേണ്ടെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും വെള്ളത്തിലിട്ടാൽ മതി. പയറ് കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി നല്ലത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിക്കുന്നതാണ്. അപ്പൊ ഞാനിത് കുക്കറിലല്ല വെക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കുക്കറിലാണ് ചെയ്യണമെങ്കിൽ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിം ഒരു വിസിൽ വരുന്ന വരയ്ക്കും വേവിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പൊ എന്താ, നമ്മുടെ പയർ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഇതിട്ടിന്ന് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ പയർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ അടിഞ്ഞു കൂടുന്ന പതയൊക്കെ എടുത്ത് മാറ്റാം. അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വേവട്ടെ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതാ നമ്മുടെ പയറിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവാണ് വേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് വേവണം. നമുക്ക് തീ യൂസ് ചെയ്യാം. നമ്മുടെ അരി വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കഞ്ഞി ആകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് അധികം ഒഴിക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 8 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമില് ഒരു വിസില്. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. തീ മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഇപ്പൊ എന്താ, നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിന്റെ കംപ്ലീറ്റ് പ്രഷർ പോട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ കുക്കർ തുറന്നു നോക്കാം. ഇപ്പൊ എന്താ, ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പയറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്, നാടൻ റെസിപ്പി ആയ കാരണം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 8 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഒരു 2 വെളുത്തുള്ളി അല്ലെങ്കിൽ കൂടെ ഇതിൻ്റെ കൂടെ ചതച്ചിട്ടോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ വെളുത്തുള്ളി യൂസ് ചെയ്യണില്ല. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുവാണ്. അതേപോലെ കുറച്ച് കറിവേപ്പില. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പൊ എന്താ, നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടപാടെ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പൊ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. നമ്മൾ കുറച്ച് പയറല്ലേ എടുത്തിട്ടുള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പയറിൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു ഇച്ചിരി ഉപ്പ് കുറവാണ്. എന്താ, നമ്മുടെ പയറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്.
നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂണോളം മതിയാവും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കഞ്ഞിക്കുള്ള പയർ റെഡി ആയിട്ടുണ്ട്, കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടോളൂ. നമുക്കൊന്ന് ചുട്ടെടുക്കാം, ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. എന്നാൽ നമ്മുടെ മുളക് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേപോലെ ഇതിന് 2 ചെറിയുള്ളിയും കൂടെ ചുട്ടെടുക്കാം. ഇത്രയും മതിയാവും. ഇപ്പം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മുടെ ചുട്ടു വച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പം എന്താ, നമ്മുടെ മുളക് ചതച്ചെടുത്തുകൊണ്ട് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഇട്ടേക്കണത്. ഇനി നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോണം. ഇതിലേക്ക് ഒരു 2-3 കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം ഇട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം എന്താ, നമ്മുടെ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ചമ്മന്തി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതാ നമ്മുടെ കഞ്ഞിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് നമ്മുടെ കഞ്ഞി വിളമ്പാം. നമുക്കൊരു പ്ലാവിൽ കൊണ്ട് ഒരു സ്പൂൺ ഉണ്ടാക്കാം. ഒരു പ്ലാവിൽ എടുക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഒരു ഈർക്കിൽ വെച്ച് കുത്തിക്കൊടുക്കാം. നമ്മുടെ പ്ലാവിലെ സ്പൂണും റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കോരി കുടിച്ചാൽ മതി. അപ്പം എന്താ, നമ്മുടെ സ്വന്തം കഞ്ഞിയും പയറും ചമ്മന്തി, ഞാൻ കുറച്ച് പപ്പടം കൂടെ കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.